നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ റഷ്യയുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു ഖേദകരമായ ഒരു വാർത്തയാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത്. അതായത്, ഉക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപത്ത് ഹെലികോപ്റ്റർ തകർന്നു വീണ് 16 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉക്രൈനിൽ ഉണ്ടായിരിക്കുന്നത്. ദുരന്തത്തിൻ്റെ കാരണം എന്ത് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇതേപറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഡെൻസ് മൊണാസ്ട്രിക്കിയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്നും അപകടത്തിൽ ഇവർ മരണപ്പെട്ടുവെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. 10 കുട്ടികൾ ഉൾപ്പെടെ 22 പേർ നിലവിൽ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, ചികിത്സ തേടിയിരിക്കുകയാണ്. ഉക്രൈനിലെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരാണ് ഈ അപകടത്തിൽ വളരെ ഖേദകരമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2 കുട്ടികളും ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നു. ഉക്രൈനിലെ തലസ്ഥാന നഗരമായിട്ടുള്ള കീവിന് സമീപത്തുള്ള ഒരു കിൻഡർ ഗാർഡനടുത്താണ് ഈ അപകടമുണ്ടായത്. കുട്ടികൾ ഉണ്ടായിരുന്ന ഈ നഴ്സറിയിലേക്കാണ് ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നത്. 16 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഉക്രൈൻ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ലാത്തതുമേറെ ദുരൂഹമായിരിക്കുന്നു. നിലവിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൻ്റെ കെട്ടിടത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ തകർന്നു വീണു എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഉക്രൈനിലെ പ്രാദേശിക സമയം രാവിലെ 8 മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച കുട്ടികളിൽ കൂടുതലും നഴ്സറി സ്കൂൾ വിദ്യാർത്ഥികളാണെന്നുള്ള റിപ്പോർട്ടും ഇതിന് പിന്നാലെ ലഭിക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഹെലികോപ്റ്ററിനുള്ളിൽ ഉണ്ടായിരുന്നതെന്നും ആഭ്യന്തരമന്ത്രി ഡെനിസ് മൊണാസ്ട്രിയും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിട്ടുള്ള യെവ്ജിനി യെനിനും കൊല്ലപ്പെട്ടതായി പോലീസ് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടിരിക്കുകയാണ്. ഉക്രൈനിൽ 2021 അഭിഭാഷകനായിട്ടുള്ള മൊണാസ്ട്രി ആഭ്യന്തരമന്ത്രിയായി നിയമിതനായത്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട അംഗം കൂടിയായിരുന്നു അദ്ദേഹമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെലൻസ്കിയെ സംബന്ധിച്ച് ഒട്ടും തന്നെ നികത്താൻ കഴിയാത്തൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 42-കാരനായിട്ടുള്ള ഇദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ഡെപ്യൂട്ടി മിനിസ്റ്ററായിട്ടുള്ള യെവ്ഗിനി യെനിനും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് തൊട്ടു പിന്നാലെ അറിയാൻ കഴിഞ്ഞത്. അപകടത്തിന് പിന്നാലെയാണ് 10 കുട്ടികൾ ഉൾപ്പെടെ 22 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർഡനിലുണ്ടായിരുന്ന കുട്ടികളും ജീവനക്കാരും തന്നെയാണ് ഇവരിൽ ഭൂരിഭാഗം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപകട സമയത്ത് കിൻഡർ ഗാർഡനിൽ കുട്ടികളും ജീവനക്കാരും ഉണ്ടായിരുന്നതാണ് മരണസംഖ്യ ഉയരാനുള്ള കാരണമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണെന്ന് യുക്രൈൻ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപകടത്തിന് തൊട്ട് പിന്നാലെ ഹെലികോപ്റ്ററിനെ തീ വിഴുങ്ങുന്നതും നിലവിളി ശബ്ദങ്ങൾ എങ്ങും ഉയരുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കുന്നത്. കീവിന് 20 കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വൻ ദുരന്തമുണ്ടായിട്ടുള്ള ബ്രോവറി ടൗൺ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടം പിടിച്ചടക്കാനായി റഷ്യ ഉക്രൈൻ സേനകൾ ശക്തമായ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ റഷ്യൻ സേനയ്ക്ക് ഇവിടം വിട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തൊട്ട് പിന്നാലെയാണ് വലിയൊരു ദുരന്തം ഈ മേഖലയെ തേടിയെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 റഷ്യൻ സേനയെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിലേക്ക് അയച്ചതും തൊട്ടു പിന്നാലെ സൈനിക നടപടികൾ ആരംഭിച്ചതും. എന്നാൽ ഇപ്പോൾ സൈനിക നടപടികൾ തുടരുന്നതിനിടയിൽ രാജ്യത്തെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, കണ്ണീരണിയിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.